വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. ചേർത്തല വയലാറിൽ ആർഎസ്എസ് പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തി. വയലാർ സ്വദേശി നന്ദുവാർ കൃഷ്ണയാണ് കൊല്ലപ്പെട്ടത്. എസ്ഡിപി പ്രവർത്തകരാണ് കൊലപ്പെടുത്തിയത്. നാഗംകുളങ്ങരയിൽ വീട് കയറി ആക്രമിക്കുകയായിരുന്നു. മറ്റ് രണ്ട് ആർഎസ്എസ് പ്രവർത്തകർക്കും വെട്ടേറ്റു. ഒരാളുടെ കൈയറ്റു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എസ്ഡിപി പ്രവർത്തകർ അറസ്റ്റിലായോ? എന്താണ് അറിയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം? ഭവ്യ, കഴിഞ്ഞ 3 ദിവസമായി എസ്ഡിപിഐ പ്രവർത്തകർ നടത്തിയ അക്രമത്തിനൊടുവിലാണ് ഇന്ന് ആർഎസ്എസിന്റെ പ്രവർത്തകനെ അതിക്രൂരമായി എസ്ഡിപിഐ പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. ചേർത്തല വയലാർ നാഗംകുളത്തെ ശാഖ ഖണ്ഡ് നായക് നന്ദു, 22 വയസ്സ് മാത്രമുള്ള നന്ദുവിനെയാണ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. അവിടെ തന്നെ നന്ദു എന്ന് പറഞ്ഞ മറ്റൊരു യുവാവിന്റെ കൈ അറ്റുകളയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിക്രൂരമായ അക്രമമാണ് എസ്ഡിപിഐ പ്രവർത്തകർ അവിടെ അഴിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവർ പ്രദേശത്ത് വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിന് തുടർച്ചയായിരുന്നു ഇന്നത്തെ അക്രമം. ഈ ഒരു സംഭവത്തിൽ ഒരു ആർഎസ്എസ് പ്രവർത്തകന്റെ വീട് കയറി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആർഎസ്എസ് പ്രവർത്തകർ അവിടേക്ക് എത്തുമ്പോൾ എസ്ഡിപിഐ ആ പ്രവർത്തകരെ എല്ലാം ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനിടയിലാണ് നന്ദു കൊല്ലപ്പെട്ടത്. ഇപ്പോൾ കൈയറ്റുപോയ നന്ദു എന്ന് പറഞ്ഞ മറ്റൊരു യുവാവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചേക്കുവാണ്. അതിനോടൊപ്പം തന്നെ മറ്റു 3 പ്രവർത്തകർ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശത്താകെ ഒരു സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. സുധീഷ്, കഴിഞ്ഞ 3 ദിവസമായി പ്രദേശത്ത് സംഘർഷാവസ്ഥ. എസ്ഡിപിഐ പ്രവർത്തകർ പ്രദേശത്ത് ആക്രമണം അഴിച്ചുവിടുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണ് സുധീഷ്? ഭവ്യ, ഈ പ്രദേശത്തെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനവുമായി എല്ലാം ബന്ധപ്പെട്ടുണ്ടായ ഒരു സാഹചര്യത്തിൽ ഇവിടെ എസ്ഡിപിഐ പ്രവർത്തകർ മതവികാരം ഉണർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതാണ്. അത് രാജ്യദ്രോഹപരമായ ചില പരാമർശങ്ങളോടുകൂടിയുള്ള ചില പ്രവർത്തനങ്ങളാണ് എസ്ഡിപിഐ പ്രവർത്തകർ നടത്തിയത്. ഇതിനെ ചോദ്യം ചെയ്ത് ആർഎസ്എസ് ബിജെപി പ്രവർത്തകർ എത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അക്രമത്തിലേക്ക് എസ്ഡിപിഐ പ്രവർത്തകർ മാറിയത്. അതാണ് ഇപ്പോൾ ആർഎസ്എസ് പ്രവർത്തകന്റെ കൊലപാതകത്തിലേക്ക് പോലും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയമായി തന്നെ സുധീഷ്, ഞാൻ സുധീഷിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഈ വാർത്തയുമായി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ചേർത്തല കൗൺസിലർ ആശ ചേരുന്നുണ്ട്. ആശ, വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചേർത്തലയിൽ ആർഎസ്എസ് പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. വയലാർ സ്വദേശി നന്ദുവാർ കൃഷ്ണയാണ് കൊല്ലപ്പെട്ടത്. എസ്ഡിപിഐ പ്രവർത്തകരാണ് കൊലപ്പെടുത്തിയെന്ന് അറിയാൻ സാധിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു വാർത്തയോട്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തിലെത്തുന്നതുമായി സംബന്ധിച്ച് എസ്ഡിപിഐ പരക്കെ വ്യാപകമായിട്ടുള്ള സംഘർഷത്തിന് കോപ്പുകൂട്ടുകയായിരുന്നു. അതിന്റെ ഭാഗമാണ് ഈ കൊലപാതകവും. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവർ ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദുക്കളെയും അപമാനിച്ചുകൊണ്ട് വാഹന പ്രചരണ ജാഥയും പ്രകടനങ്ങളും ഒക്കെ നടത്തി പല അക്രമങ്ങളും അഴിച്ചുവിട്ടു. പക്ഷെ അന്നൊക്കെ നമ്മൾ മൗനമായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. ഇന്ന് ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി വളരെ സമാധാനപരമായി പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടിയാണ് നമ്മൾ അവിടെ ഒരു പ്രകടനം നടത്തിയത്. പ്രകടനം നടത്തി സമാധാനപരമായി ആർഎസ്എസ് പ്രവർത്തകർ പിരിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം എസ്ഡിപിഐ പ്രവർത്തകർ കൂട്ടമായി എത്തി നമ്മുടെ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ കയറുകയും അവിടെ അക്രമം നടത്തുകയും ചെയ്തു. പിന്നെ അതിനുശേഷമാണ് തുടർന്ന് ആർഎസ്എസ് പ്രവർത്തകരും പ്രകടനവുമായി എത്തിയപ്പോഴാണ് ഇവർ കല്ലെറിയുകയും നമ്മുടെ 2 പ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത്. വടിവാൾ വെച്ച് വിട്ടുകയായിരുന്നു. ഒരാള് നന്ദു, നമ്മുടെ തിരുനാഗംകുളങ്ങര ആർഎസ്എസ് ശാഖാ ഘടനായകനാണ് മരിച്ച നന്ദു, 22 വയസ്സേ ഉള്ളൂ. മറ്റൊരു നന്ദുവിന്റെ കയ്യേറ്റ നിലയിൽ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. തികച്ചും ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇന്ന് നടന്നത്. എസ്ഡിപിഐ എത്രത്തോളം ഇവിടെ അക്രമം അഴിച്ചുവിടുന്നു എന്നതിനൊരു ചെറിയൊരു ഉദാഹരണം മാത്രമാണിത്. മാഡം, കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിൽ എസ്ഡിപിഐ പ്രവർത്തകർ പ്രദേശത്ത് അക്രമം അഴിച്ചുവിടുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവർക്കെതിരെ പ്രതികരിക്കാൻ അവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിനോ മറ്റധികാരികൾക്കോ സാധിച്ചില്ലേ? ഇല്ല, ഏറ്റവും വേദനാജനകമായ സംഭവമാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ അക്രമങ്ങൾ ഇവര് 3 ദിവസമായിട്ട് നടത്തിയിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. പോലീസ് നിഷ്ക്രിയരായിരുന്നു. ഇന്നും അക്രമം നടക്കുമ്പോഴും നോക്കുകുത്തികളായി നിൽക്കുകയായിരുന്നു പോലീസ്. ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണ് ഇതെന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ?
ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഇതിലെ വയലാറിലുള്ളവർക്ക് മാത്രമായിരിക്കില്ല പങ്ക്, പുറത്തുനിന്നുള്ളവർക്കും. കാരണം എറണാകുളത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ചേർത്തല. അപ്പോൾ അവിടെ നിന്നുൾപ്പെടെയുള്ള എസ് ഡി പി ഐക്കാർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. ഇതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. സമാധാനപരമായി നിയമത്തിന് പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. തീർച്ചയായും പ്രതികൾ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ എത്താൻ സാധിക്കട്ടെ. വളരെ നന്ദി വാർത്തയും ഞങ്ങളോട് പ്രതികരിച്ചതിന്. സുധീഷ്, തുടരാം. പ്രതികളെ അറസ്റ്റ് ചെയ്തോ, എന്താണ് അറിയാൻ സാധിക്കുന്നത്? ഭവ്യ, അത്തരത്തിലുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. അതിക്രൂരമായി ഒരു യുവാവിനെ, അതും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെയാണ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. മറ്റൊരു യുവാവിന്റെ കൈ അറ്റ നിലയിലാണ്. ആ കൈ പൂർണ്ണമായും അറ്റുമാറിയ സാഹചര്യത്തിലാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് RSS പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതും ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. മറ്റൊരു പ്രകോപനവും ഇല്ലാതെയാണ് RSS പ്രവർത്തകർക്ക് നേരെ, ഇല്ലെങ്കിൽ BJP പ്രവർത്തകർക്ക് നേരെ ഇത്തരമൊരു അക്രമം ഉണ്ടായത്. സ്വന്തം വിശ്വാസങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ 3 ദിവസമായി പ്രകടനം നടത്തുകയും മറ്റ് പരസ്യമായ പ്രസംഗങ്ങളും അത്തരം രീതിയിലെല്ലാം പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വൈകിട്ട് ഇത്തരത്തിലൊരു ഒരു പ്രതിഷേധം BJPയുടെയും RSSന്റെയും ഭാഗത്തുനിന്നുണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ സംഘടിച്ച് ഇത്തരത്തിൽ കഴിഞ്ഞ 3 ദിവസമായി ഒരു സംഘർഷം വെച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തിയ അവസാനം ഒരു പ്രതിഷേധം, അതും വളരെ നിയമപരമായി ഒരു തരത്തിലും പ്രകോപനം ഉണ്ടാക്കാതെ നടന്ന ഒരു പ്രതിഷേധത്തിന് നേരെയാണ് ഇത്തരമൊരു അക്രമം ഉണ്ടായതെന്നാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അത്തരമൊരു അക്രമം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സ്വൈര ജീവിതം തന്നെ ആ പ്രദേശത്തേത് ഇല്ലാതാക്കുന്ന സമീപനം, അതിലുപരി വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തുക, അതും മറ്റൊരു വൈരാഗ്യമോ ഒരു അക്രമമോ RSS പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. സുധീഷ്, SDPI ആക്രമണത്തിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് എന്താണ് അറിയാൻ സാധിക്കുന്നത്? ഭവ്യ, 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അതിൽ നന്ദു എന്ന് പറഞ്ഞ യുവാവിന്റെ കൈ അറ്റുപോയ ഒരു നിലയിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. മറ്റ് 2 പേർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റു. നന്ദു എന്ന് പറഞ്ഞ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു പ്രകോപനവും ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ മനഃപൂർവ്വം അക്രമം ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുള്ള ഒരു അക്രമമായി തന്നെ വേണം ഇതിനെ കാണാൻ. സുധീഷ്, ചേർത്തല കൗൺസിലർ നമ്മളോട് പ്രതികരിച്ചത് തീർത്തും ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. ഇത് സംബന്ധിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? തീർത്തും ആസൂത്രിതം തന്നെയാണോ കൊലപാതകം? അവിയ, തീർത്തും ആസൂത്രിതമായി തന്നെയുള്ള ഒരു കൊലപാതകമാണ്. കാരണം ഇത്തരത്തിലൊരു അക്രമം ലക്ഷ്യം വെച്ച് തന്നെയാണ് കഴിഞ്ഞ 3 ദിവസവും അവരുടെ ഭാഗത്തുനിന്ന് ഉള്ള പ്രതികരണങ്ങൾ ഉണ്ടായത്. അതിന് അവസാനം അവർ മറ്റൊരു പ്രകോപനം ഉണ്ടാവാതിരുന്ന ഒരു സാഹചര്യത്തിലും കയറി ആക്രമിക്കുന്ന ഒരു സാഹചര്യം, ആക്രമണം നടക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും പൂർണ്ണമായും നിഷ്ക്രിയമായ ഒരു സമീപനം ഉണ്ടാകുന്നു. ഇതെല്ലാം ഒരുപക്ഷെ CPMന്റെയും ഇല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയും കൂടെ പിന്തുണയോടുള്ള ഒരു ആക്രമണമായി വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം ഒരു തരത്തിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അവിടെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത്. അത്തരം ഒരു കൊലപാതകം, ഇത്രയും ക്രൂരമായ ഒരു അക്രമം നടക്കുമ്പോൾ പോലും പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് വയലാറിലെ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് വളരെ ആസൂത്രിതമായ ഒരു അക്രമം എന്ന നിലയിൽ തന്നെ വേണം നമുക്ക് ഇതിനെ വിലയിരുത്താനും. ഭവ്യ, ശരി ശരി, വ്യക്തമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചേർത്തല വയലാറിൽ RSS പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. വയലാർ സ്വദേശി നന്ദു ആർ കൃഷ്ണയാണ് കൊല്ലപ്പെട്ടത്. SDPI പ്രവർത്തകരാണ് കൊല്ലപ്പെടുത്തിയത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകി.